അപ്പോ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മളൊരു പ്രത്യേക സ്ഥലത്തേക്ക് മിനി ഗോവയില് പോകുന്നുണ്ട്. അതിന്റെ ഇടയില് വേറൊരു സ്ഥലത്തും കൂടെ പോകുന്നുണ്ട്. മിനി ഗോവ എന്ന് വെച്ചാല് ശരിക്കുള്ള ഗോവയല്ലേ? സ്ഥലം ഇരിങ്ങല. ഇരിങ്ങലിന്റെ അടുത്ത് ഒരു മിനി ഗോവ ഉണ്ട് പോലും. നമ്മളിവിടെ മാമന്റെ വീടാ. അപ്പൊ അതിന്റെ അടുത്ത് അങ്ങനെ പോവാന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം. മാമന്റെ വീട്ടിൽ പോകുന്ന അപ്പൊ അവിടെയും കൂടെ ഒന്ന് പോവാന്നുണ്ട്. മാമന്റെ വീട്ടിലാ പോകുന്നത്? മാമന്റെ വീട്ടിലാ പോകുന്നത്. മാമന്റെ വീട് എന്ന് വെച്ചാൽ ഇപ്പം പോകുന്ന എനിക്ക് ടോട്ടല് നാലു മാമന്മാരുണ്ട്. പക്ഷെ ഈ മാമനൊരു പ്രത്യേകതയുണ്ട്, ഭയങ്കര പ്രത്യേകത. നമ്മളെ ജീവിതത്തിലെ ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു പ്രതിസന്ധി നമ്മൾ ഓവർകം ചെയ്യാൻ സഹായിച്ച ഒരു മാമനായി ഈ മാമന്. ആ ഇവന്റെ അതല്ലേ നമ്മള് പറയാ വഴിയെ. അപ്പോയില്ലേ ഒരിക്കലും തെറ്റുപറ്റാത്ത, അങ്ങനെയല്ല തെറ്റിപ്പോവാത്ത വഴിയേനും എന്റെ ഈ മാമന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. കാരണം ക്രാഫ്റ്റ് വില്ലേജിന്റെ അതിൽ കൂടെ പോകുന്നതുകൊണ്ട് നേരെ അതിന്റെ അവിടുന്ന് ആ ബോർഡ് കണ്ടാൽ തന്നെ നമുക്ക് അങ്ങോട്ട് ടേൺ ചെയ്ത് പോവാൻ ഒരു അങ്ങനെയല്ല കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്ത സ്ഥലം. ഈ റോഡ് ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ പയ്യോളിയങ്ങാനെ തിരിങ്ങല് പോവേണ്ടതാണ്. ഇത് ഇവരെ വീട്ടിലോട്ട് പോകുന്ന, മാമന്റെ വീട്ടിലോട്ട് പോകുന്ന റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ ആകട്ടെ, എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിട്ട് ബേക്കറിയിൽ പോയിട്ടുണ്ട്. ഇത് അങ്ങോട്ടാണ് ഇത് മതി. ഞാന് ക്രാഫ്റ്റ് വില്ലേജ് ഇവിടെ പോണെന്നാ പറഞ്ഞേ. നമ്മളിപ്പം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരും. എന്തിനാന്നറിയാ, ഷോർട്സ് എടുക്കാൻ. ഇവനെടുത്താല് കരയുന്നുണ്ടെങ്കിൽ കരയാണ്ടിരിക്കും. അങ്ങനെ പ്രീതാ പറയൂ, ഏട്ടനെ പോലെ കുറച്ച് ഹൈറ്റഡ് അല്ല, ഓർക്ക് കാണുമ്പോ മനസ്സിലാവുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും കരയാത്തേന്നുള്ളത്. ആ സമയത്ത് മാമനെ കാണാൻ വരുന്ന പറയുന്നല്ലോ, വെറുതെ തിന്നാൻ വേണ്ടിട്ട് വരുന്നതാ. പറയുമേ അവള് പറയൂ, ആളെ പോയാ നല്ലോണം തിന്നാന്ന്. നിങ്ങളിതെങ്ങനെ ഒറ്റക്ക് ഉണ്ടാക്കിയല്ലോ? ഒറ്റക്ക് ഇത്ര കാലായിട്ട് ഒരു കല്യാണ വീട്ടിലെ ഐറ്റം ഉണ്ടല്ലോ. ഒരുത്തിന് നാണോ ഉള്ള അടിപൊളി. പ്രീതാവിന്റെ മീൻകറി മോനെ പണ്ടേ ഇവർ മീൻകറി ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചു. അങ്ങനല്ല, നീ ഭയങ്കര പഠിക്കല്ല, ഞാൻ കണ്ടിന്. മീൻകറി ഇവിടെ മീൻകറി അല്ലാണ്ട് വെക്കുവേ, അല്ലാണ്ട് വെക്കും. നമുക്ക് അങ്ങനെ പുതിയ ടൂറിസ്റ്റ് ഗൈഡിനെ കിട്ടി. അവിടെ എങ്ങോട്ടാടാ പോകുന്നത്? ഇത്ര നേരം ജീവനില്ലല്ലോ. എല്ല ഇപ്പഴത്തേക്ക് പോന്നേ ഫർഗാലയാ. ഫർഗാലയ ഇത് വരുന്നതിനും ക്രാഫ്റ്റിലെത്തി. ഒരു ഇതാ ടിക്കറ്റ് മുറിക്കുന്നത്, ഒരാൾക്ക് 60 അല്ല, ഒരാൾക്ക് 50, വണ്ടിക്ക് 40 വെച്ചിട്ടേറ്റ 30 rupees. ഒരു 3 മണിയുണ്ട്, നല്ല വെയിലുണ്ട്. ഉച്ച ആനയുണ്ട്, കുതിരയുണ്ട്, പശു അല്ല അതും കുതിര. എടി നീ ഇന്നലെ കെട്ടിയ വേഷം പോലത്തെ ഇതാ നോക്കട്ടെ, ഒരു സാമ്യം ഉണ്ട് നോക്കട്ടെ. കണ്ണപ്പാ കണ്ണപ്പാ, ഏച്ചി ഇതാ മുട്ടായി കൊണ്ടുവന്ന്, മുട്ടായി തരാൻ പറ, തലയല്ലേ മുട്ടായി. ഏച്ചി മുട്ടായി തന്നു പറ, മുട്ടായി തന്നു പറ. മുട്ടായി തരുന്നില്ല ഏച്ചി, പാപ്പം കഴിച്ചാൽ ചോദിക്കേ കടിക്കുക. ആ ഉമ്പോ അടേ, ഇത് പണ്ട് പാറ മടിയനു വലിയ പാറ. പറഞ്ഞു
ഇതിനെപ്പറ്റി അറിയുന്നവനാ എന്നാ സംഭവം പറയടാ. പാറമടയായപ്പോ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് പിന്നെ നിർത്തിയെടുത്ത് അല്ലേ, നിർത്തിയതിനു ശേഷം ഇങ്ങനെ റെഡിയാക്കാൻ തോന്നുന്നു. അതാ ആ പാറേന്റെ ഒരു പാറ ഈ പാറ അതിന്റെ മുകളിൽ ഒരു സാധനം ഇതാ ഒരു തുടങ്ങിയണ്ട മൂത്രക്കണം നിർത്തി ആദ്യം ടോയ്ലറ്റ് രണ്ടു പിടിച്ചോണ്ട് വാങ്ങിക്കും. ടോയ്ലറ്റ് നല്ല ക്ലീൻ ആട്ടാ, അടിപൊളിയാ, ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല അടി നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 50 രൂപ മേടിച്ചാലും ഏ മൂത്ര ഒഴിക്കണാ ബാ ഒഴിക്കാം. ഏരാ ഇതിൽ ഒഴിക്കാം അല്ലേ, ഇവിടെ ഒഴിക്കാം അല്ലേ, ബാ ഇങ്ങോട്ടോ. 1 കോടി രൂപ ഉണ്ട് ഇനി ഒരു ഇത് മരത്തിൻ്റെ അല്ല ഫുള്ള്. ആ ഇത് വായിക്കേണ്ട ആൾ ബോസ് ചെയ്ത് വായിച്ചോ. ഓ 1 crore ഓക്കെ 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 ഓക്കെ. ഇത് ഫുള്ള് മരല്ലേ, 5 വർഷം. പിന്നെ നമുക്ക് ഗൈഡാക്കിയാലോ ഡി, പിന്നെ അടിപൊളിയാണല്ലോ. ഇവിടെ ഫുള്ള് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റിൻ്റെ ഓരോരോ സാധനങ്ങളാണ് ഇവിടെ. പിന്നെ വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ അവർ അവരുടേതായ സ്വന്തമായിട്ട് ഇവിടുന്ന് ഹാൻഡ് മെയ്ഡ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ കുറേ ഐഡിയാസും കാര്യങ്ങളും എല്ലാം അവരുടേതായ ഒരു പ്രൈവസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കാണിക്കുന്നില്ല, നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ മെല്ലെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നേരത്തെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. മറ്റേ മരത്തിനെ കൊണ്ടുണ്ടാക്കിയത് ഞാൻ പുറത്ത് കാണിച്ചതൊന്നുമില്ല, ആന അങ്ങനത്തെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇഷ്ടം എന്ന് വെച്ചാൽ കുറേ ഉണ്ട്, കുറേ നടക്കാൻ നോക്കി നടക്കാൻ തന്നെ ഒരു മണിക്കൂറോളം നടക്കണം. അപ്പോൾ നമുക്കൊന്ന് റൗണ്ട് അടിച്ച് തരാം. താത്ത് കുഞ്ഞു മീനല്ലേ ഉള്ളൂ, നല്ല ആളെ കണ്ടപ്പോ അമ്മേന്ന് താത്ത ഒന്നും ചെയ്യൂല. താത്തിക്കോ കണ്ണുകൂട്ടി 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 ആ താത്ത നല്ല ആളെ വിസ്മയ. താത്ത പറയടാ നല്ല ആളെയാ. ആ ഇല്ല ആ വെച്ചോ വെച്ചോ താത്ത വെച്ചോ ഒന്നാവൂല. എടി വെക്ക് വെക്ക് ഞാൻ ആദ്യം ഇതിപ്പം വന്നതൊന്നും അറിയടാ മോള മോള ആദ്യം ഉണ്ടാ. പക്ഷെ ഞാൻ ആ ഷട്ട് അടി ഇതുപോലെ ആക്കണം പിന്നെ വീട്ടില് സീന മോള. ക്രാഫ്റ്റില് നേരെ ഇങ്ങനെ ഇറങ്ങി വന്നാല് കല്യാണ മണ്ഡപം, ഇവിടെ വേണേൽ നമുക്ക് ബുക്ക് ചെയ്യാം, പാർട്ടി വെക്കാം. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലം. ഏ അത് പഞ്ചല്ല, ആ നിയോണ അല്ലേ. ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞല്ലേ, ഈയിടെ കല്യാണ ഫോട്ടോ തന്നെയല്ലോ അനുവദിക്കൂടി എടുക്കലുണ്ട്. കണപ്പാ എത്രയാ ഉമ്പോ ആയി കണപ്പ അങ്ങോട്ട് കൊണ്ട ഇവിടെ പിള്ളേരെ കുറച്ച് പ്രശ്നല്ലേ. ആടിയിട്ട് നടക്കുക, അതാ ഓടിച്ചോറി ഇടുന്ന ഇടുന്ന ഓടിച്ചോറി നല്ല വ്യൂ ആയിരിക്കും തോന്നല്ലേ. വേറെ റൂം ഉണ്ടെങ്കിൽ ഈടെ ഏതോ യൂറോപ്പ് പറ്റം പോലെ ഉണ്ട് ഇടുന്ന ഇടുമ്പോ നോക്കിയിടങ്ങി. അങ്ങനെ നമ്മള് ഫുള്ള് ചുറ്റി നോക്കി അല്ലേ, ഉള്ളിൽ സംഭവം ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വാങ്ങാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സാധനം മേടിക്കാം, ഇത് വേണമെങ്കിൽ മേടിക്കാം. ഇതിപ്പോൾ 1 കോടി രൂപ എടുത്താൽ സാധനം കിട്ടും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ആ മുട്ടായി ആ ഏച്ചി എടുക്കുന്ന മുട്ടായി മേടിക്കാം. പക്ഷേ നല്ല അടിപൊളി ഇതാണ് ഉപയോഗിക്കുന്നത്, അടിപൊളി സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഉള്ളിൽ കാണാൻ. ഇവിടെ വന്നിരുന്ന സർഗാലയൻ്റെ പേര് സർഗാലയ. പിന്നെ ഓഡിറ്റോറിയം കാര്യങ്ങൾ എല്ലാം ഫുൾ ഏ സി ഫുൾ പ്രീമിയം ആയിട്ട് എല്ലാം എടുത്തു ഫുൾ. അതിൻ്റെ നിങ്ങൾ ഈ കല്ല് വെച്ച് പിടിപ്പിച്ചെല്ലാം കണ്ട ഫുൾ അത്രയും പ്രീമിയം ആയിട്ട് ഒരു വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും വന്നാലും ഫോട്ടോ എടുക്കാനും കാണാനും എല്ലാത്തിനും അടിപൊളി ആംബിയൻസാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ഷോർട്സ് എല്ലാം എടുക്കാനുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരമായപ്പോൾ ഇനി ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനി അതിൻ്റെ തിരക്കായിരിക്കും, ഇനി നമുക്ക് പോകുന്ന വഴിയിൽ കാണാം. ഇവിടുത്തെ ഷെഡ് കണ്ടേ, ഷെഡിൽ വരെ ഇവിടെ മേലൊന്നുമില്ല, ഫുള്ള് പന്തല.
ഗ്രീൻ ഷെഡ്. അത് ഗ്രീൻ ഷെഡ്. എടാ ഗൈസ്, നമ്മളിങ്ങനെ പോന്ന, നമ്മള് മിനി ഗോവയെല്ലാം പോകുന്ന വിചാരിച്ച ഇവിടെ തിരിക്കാൻ ബുദ്ധിമുട്ടായോണ്ട് നമ്മള് റോട്ട് മുല വെച്ച എല്ലാം നടന്ന്. ഇതാണ് വീട്, നമ്മൾ കേരളം കാണിച്ചിട്ടില്ലല്ലോ. ഇവിടെയാ, ഇവിടെ വൈകുന്നേരം ചെല്ലോട്ട് ആക്കുക. എടി ഇടല്ലേ ഞാൻ ഇരിക്കല്. ഇത് നിങ്ങളെ മിഷനാടാ? ഉറങ്ങിയല്ലായിരുന്നു. അപ്പൊ നമ്മളിതാ മാമന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകുന്ന. ഹെവി ബ്ലോക്കാ ഗൈസ്, ഭയങ്കര ബ്ലോക്കാ. അപ്പൊ അങ്ങനെ തന്നെ എന്തായാലും ഒരു മണിക്കൂർ എടുക്കുന്നു. അപ്പൊ മാമന്റെ പറ്റി ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞേനു. മാമനെ കാണിക്കാൻ പറ്റിയിട്ടില്ല, ഭയങ്കര വർത്താനവും കാര്യങ്ങളും കാര്യമെല്ലാം ആയിപ്പോയി. അതിന്റെ ഇടയിൽ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കണ്ണപ്പന ഡെലിവറി കഴിഞ്ഞ സമയത്ത് വീടിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടേനു. അപ്പൊ എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആകെ ഒരു അഭയം തന്നു എന്നെല്ലാം പറയുന്നു. നമുക്ക് ആ ഒരു സമയത്ത് ഒരു ദൈവത്തിനെ പോലെ കണ്ട ഒരു മനുഷ്യനാ. എന്താ, ശരിക്കും പറഞ്ഞ ഭയങ്കര ഒരു ആശ്വാസം തന്നത് ആ സമയത്ത്. മാമന്റെ വീട്ടിലല്ല എല്ലാവർക്കും എപ്പോഴും പോവാന്നാണെങ്കിൽ പോലും നമ്മളിപ്പോ ഈ ഒരു സമയത്തെല്ലാം ചോദിക്കാണ്ടൊന്നും പോകുന്ന മോശമല്ലേ. അപ്പൊ ചോദിച്ച ഉടനെ മാമൻ ഒരു ഇതും നോക്കാണ്ട് വന്നോന്ന് പറഞ്ഞ്, അത് മാത്രല്ല അവിടെ താമസിക്കുന്ന സമയത്ത് ഇത്രയും കെയർ ചെയ്തിട്ട് നോക്കിയ മാമനും മാമിയും രണ്ടാളും ഒരുപോലെ. ഇവനാ രാത്രിയല്ലോ എപ്പോഴും കരഞ്ഞോണ്ടായിരിക്കുക. അപ്പോ മാമിയാ എടുത്ത് ഉറക്കലും പിടിക്കലും അല്ല, ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടികളെ. അപ്പൊ എനിക്ക് ഒരു കാര്യം നോക്കേണ്ട വന്നിട്ടില്ല, റെസ്റ്റ് എടുക്കല് മാത്രമേ ഞാൻ അവിടുന്ന്. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം അവിടുന്ന്. അപ്പൊ അതുകൊണ്ടാ അവിടെ ഒരു പ്രത്യേക തരം ഒരു ഇഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയേ.